ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അച്ഛനും അമ്മയും ഉപേക്ഷിച്ച ഒരു പ്രാവുംകുട്ടീനെയാണ്. ദാ ഇതാണ് ആ കുട്ടി, കണ്ടില്ലേ? അപ്പോൾ ഇയാൾക്ക് ഇവരുടെ പേരൻസ് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ക്രോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് ഫുള്ള് കാലിയാണ്. ഏകദേശം ഒരു 4 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണിത്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന മറ്റ് പ്രാവുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഇതിനിപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഇതിന് നമ്മൾ കൊടുക്കേണ്ടത് ക്രോപ്പ് മിൽക്കാണ്. അപ്പോൾ ക്രോപ്പ് മിൽക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മൾ ഈ കുട്ടിക്ക് എന്നെ നമ്മൾ ഫീഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇങ്ങനെ നമ്മളൊരു ബൗളിൽ നാടൻ മുട്ട, നാടൻ കോഴിയുടെ മുട്ട അല്ലെങ്കിൽ പ്രാവിൻ്റെ മുട്ടയായാലും കുഴപ്പമില്ല, അതെടുത്ത് പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ ഉണ്ണി വേർതിരിച്ചെടുക്കുക. ഈ മഞ്ഞ കളറുള്ള ഈ ഒരു ഇത് വേർതിരിച്ചെടുക്കുക, മറ്റേ വൈറ്റ് കളറുള്ളത് മാറ്റുക. ഓക്കെ, ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് ഇതാ ഈ ഒരു രൂപത്തിലാക്കുക. പ്രത്യേകം നിങ്ങൾ മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബ്രോയിലർ കോഴിയുടെ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന കോഴിയുടെ മുട്ട പാടില്ല. നമുക്ക് നാടൻ കോഴിയുടെ മുട്ട തന്നെ വേണം, അല്ലെങ്കിൽ പ്രാവിൻ്റെ മുട്ട. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രാവുകളെ മുട്ട എന്താ പറയുക, എടുക്കാൻ പറ്റിയ മുട്ടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അതാ ഇത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ദേ, അപ്പോൾ നിങ്ങൾ ഇത് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ തത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഒരു നീഡിലാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ നമ്പർ വന്നിട്ട് 18. അത് ചെറിയ സൈസ് തന്നെ നമ്മൾ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു സിറിഞ്ചും കൂടി നമ്മൾ വാങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ ഈ സിറിഞ്ചിലേക്ക് ഇതാ ഇതിങ്ങനെ കടത്തി വയ്ക്കുക. കടത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഇതാ മുട്ടയുടെ ഈ ഉണ്ണി ഉണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത്, അത് ഇതിലേക്ക് ഇങ്ങനെ പതുക്കെ വലിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് പ്രഷർ നമ്മൾ കൊടുക്കണം, കാരണം ഇത് ഭയങ്കര ചെറിയ ഇതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പണിയെടുക്കണം. ഇതാ ഓക്കെ, അപ്പോൾ അതാ നമ്മൾ വല്ലാണ്ടല്ല കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ എയർ പതുക്കെ ഇങ്ങനെ കളയുക, കാരണം ഇല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഉള്ളിലേക്ക് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ എയർ തള്ളും. ഓക്കെ, അപ്പോൾ അതായത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളതാ ഈ കുട്ടിയുടെ വായ പതുക്കെ തുറക്കുക. ആ വായ തുറക്കുമ്പോൾ നിങ്ങൾ ഈ നീഡിലകത്തേക്ക് കടത്തുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചുണ്ടിനെ താഴെച്ചുണ്ടിൻ്റെ എന്നോട് ചേർന്നിട്ട് തന്നെയാണ് ഇതിൻ്റെ ലെൻസിലേക്കുള്ള ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഡെഡാവും. അപ്പോൾ അതാ ഈ നീഡിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇറക്കി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ഇടാം. ഫാസ്റ്റായിട്ട് നമ്മൾ പുഷ് ചെയ്യാൻ പാടില്ല, പതുക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഇതാ ദേ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ്റെ വയറ് ഇതാ ഫുള്ളായിട്ട് നിറഞ്ഞു. ഇതാ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് നമ്മൾ ഡെയിലി ഒരു 3 വട്ടം 4 വട്ടത്തിൻ്റെ അടുത്തേക്കൊക്കെ നമ്മളിത് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് കറക്റ്റ് ഗ്രോത്ത്, അതായത് ഇത് ഡൈജഷൻ ഇത് ആവണേനെ അനുസരിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഈ രീതിയിൽ നമ്മൾ 1 ആഴ്ച 1.5 ആഴ്ചയൊക്കെ നമ്മൾ ഈ കുഞ്ഞിനെ നോക്കേണ്ടി വരും. അതിന് ശേഷം മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ സീഡുകളും മറ്റും കാര്യങ്ങളെല്ലാം ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കടിക്കടാ, അവന് സ്നേഹമായി തോന്നുന്നു, പാവത്തിന് കുറേ നേരമായി ഭക്ഷണം കിട്ടിയിട്ട്. അപ്പോൾ എനിവേ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്കടുത്ത് കാണാം. ബൈ.